ഹായ് ഫ്രണ്ട്സ്, മലബാർ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ, ഇപ്പോൾ നിലവിൽ ചൂട് വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ നിലവിൽ ചൂട് വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കോഴികൾ നമുക്ക് നഷ്ടപ്പെടാറ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നൊരു കാലമാണ് കോഴികൾക്ക്, പ്രത്യേകിച്ച് ചൂടുകാലം എന്നുള്ളത്. അതിന് പ്രത്യേക കരുതലും പ്രത്യേക ശ്രദ്ധയും നമ്മൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വിവരം നിങ്ങൾ ഷെയർ ചെയ്യുക. ചൂടുകാലത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോഴിക്കൂടും പരിസരവുമാണ്. നല്ല എയർ സർക്കുലേഷൻ ഉള്ള കൂടായിരിക്കുക. കൂടിൻ്റെ പല ഭാഗങ്ങൾ, കഴിഞ്ഞ നമ്മൾ മഞ്ഞുകാല രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടിൻ്റെ പല ഭാഗങ്ങളും തുറന്നു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ മറച്ചു വെക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, മഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള മറച്ചു വെച്ച ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നല്ല എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിൽ, ചൂട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ തങ്ങുന്ന കൂടുകളാണെങ്കിൽ കോഴികൾ ഒരുപാട് തിങ്ങി താമസിക്കുമ്പോൾ അവരിൽ തന്നെ ഒരുപാട് ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കൂടിയിരിക്കുമ്പോൾ ഈ ചൂട് വർദ്ധിച്ച് അവർക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാൽ നല്ല എയർ സർക്കുലേഷനുള്ള കൂട് സൗകര്യം ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ കൂടിൻ്റെ പരിസരത്ത് എപ്പോഴും ഇവർക്ക് വെള്ളം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. കാരണം സാധാരണ ഒന്നോ രണ്ടോ പാത്രത്തിലാണ് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്നതെങ്കിൽ ആ പാത്രത്തിൻ്റെ എണ്ണം ഇരട്ടിയാക്കുക. അപ്പോൾ രണ്ട് പാത്രമാണ് വെക്കുന്നതെങ്കിൽ ഒരു നാല് പാത്രമൊക്കെ ആക്കി വെക്കുക. എപ്പോഴും പെട്ടെന്ന് വന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. കോഴികൾക്ക് പ്രത്യേക വല കെട്ടിയൊക്കെ വളർത്തുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് തണൽ കിട്ടുന്ന രീതിയിൽ ഓല പോലത്തെ ഒക്കെ ചാരി വെച്ചിട്ട് തണൽ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ കറക്റ്റായിട്ട് നൽകുക. പിന്നെ ജലാംശം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നൽകുക. പച്ചക്കറികൾ, അതുപോലെ തന്നെ അസോള, പഴയ തണ്ണിമത്തനൊക്കെ കേടുവന്നത്, ചെറിയ കേടുകളൊക്കെ ഉള്ളത് കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ എപ്പോഴും കൊടുക്കുക. കാരണം ചൂട് സഹിക്കാൻ വയ്യാതെ പല അസുഖങ്ങൾ, പ്രത്യേകിച്ച് കാല് തളർന്നു പോവുക, പെട്ടെന്ന് ചത്തുപോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കണ്ടു തുടങ്ങുന്നതാണ്. അപ്പോൾ അത്തരം എന്താ പറയുക, ജലാംശമുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നൽകുക. പ്രത്യേകിച്ച് പച്ചിലകൾ, വാഴയില, ചെമ്പിൻ്റെ ഇല, പപ്പായയുടെ ഇല, അസോള ഒക്കെ നന്നായിട്ട് കൂടുതൽ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുക. അപ്പോൾ ഇത് ഇവരുടെ ശരീരത്തിൽ ജലാംശം കൂടുതൽ നിൽക്കാൻ സാധ്യതയുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം നൽകുക, ഡ്രൈ ആയ ഭക്ഷണം നൽകുന്നതിനേക്കാട്ടിൽ കൂടുതൽ ജലാംശം അടങ്ങിയ ഭക്ഷണം നൽകുക. എപ്പോഴും നല്ല വെള്ളം കൊടുക്കുക, മഞ്ഞളിട്ട വെള്ളം നൽകുക ഒക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഭക്ഷണം മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏതൊക്കെ രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വേനൽക്കാലത്ത് വരുന്നതെന്ന് നോക്കാം. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗമാണ് കോഴി വസന്ത. അപ്പോൾ കോഴി വസന്ത വരാതിരിക്കാൻ വാക്സിനേഷൻ എടുക്കുകയാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു മാർഗം. അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധം ശേഷി വർദ്ധിപ്പിക്കാനുള്ളതിന് എന്തെങ്കിലും ആയുർവേദ രീതിയിലുള്ള മഞ്ഞൾ, ആര്യവേപ്പില, മറ്റതൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലെ കഷായം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത്, പിന്നെ വരുന്ന ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് കുരിപ്പാണ്. ഫോൾ ഫോക്സ് വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കോഴികൾക്ക് കണ്ടു തുടങ്ങുന്ന, ഈ ചൂട് വർദ്ധിക്കുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വഴിവിലൂടെയോ ഏതോ രീതിയിൽ നമ്മൾ തൊട്ടടുത്ത വീടുകളിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് ഈ ഫോൾ ഫോക്സ്. അപ്പോൾ അത് വരാതിരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാത് ദിവസങ്ങളിൽ ഭക്ഷണം കൊടുത്ത പാത്രങ്ങൾ എടുത്ത് കഴുകി ഉണക്കിയതിന് ശേഷമേ പിറ്റേ ദിവസം കൊടുക്കാൻ പാടുള്ളൂ. അതിലൂടെയൊക്കെ ഒരുപാട് രോഗങ്ങൾ പരടാൻ സാധ്യത. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഫോൾ ഫോക്സ് ഏതെങ്കിലും ഒരു കോഴിക്ക് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ കോഴിയെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിന് പെട്ടെന്ന് ചികിത്സ നൽകുക. തുടക്കത്തിൽ തന്നെ ഫോൾ ഫോക്സ് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വേറെ നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കോഴികൾക്ക് പകരാതിരിക്കാനും പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. ഫോൾ ഫോക്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല മരുന്നുകളൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം നൽകുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വലിയ കൂടുകളൊക്കെ, പ്രത്യേകിച്ച് ഈ ഷീറ്റിൻ്റെ, അലുമിനിയം ഷീറ്റ് അതുപോലെ തന്നെ മറ്റു തകരത്തിൻ്റെ ഷീറ്റൊക്കെ ഇട്ട കൂടുകളാണെങ്കിൽ നന്നായിട്ട് ചൂടുണ്ടാകും. രാത്രിയും ഉണ്ടാകും, പകലും ചൂടുണ്ടാകും. പക്ഷേ അത്തരത്തിലുള്ള ചൂടുകളൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുകളിൽ ഓലയിടുകയോ കൂടിലിടക്ക് വെള്ളം സ്പ്രേ ചെയ്യുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്
ചൂടിൽ നിന്ന് പ്രതിരോധിക്കാൻ കഴിയും. നന്നായിട്ട് ചൂടുള്ള മേഖലകളൊക്കെ ആണെങ്കിൽ കോഴിയെ തല മുങ്ങാതെ ബാക്കിയുള്ള എല്ലാ ഭാഗവും വെള്ളത്തിൽ മുക്കിയെടുത്ത് കോഴികളെ ഉണങ്ങാൻ വിടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോഴികളുടെ ചൂട് ഒരുപാട് പ്രതിരോധിക്കാൻ സാധ്യമാകും. അതുപോലെ തന്നെ ഷെഡുകളൊക്കെ ആണെങ്കിൽ ഓലയുടെ ഷെഡാക്കുക, ഷീറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഓലയുടെ ഷെഡാക്കുക. സാധാരണ ചൂട് വർദ്ധിച്ചാൽ കാണുന്ന ഒരു രോഗമാണ് കാലുകൾ തളർന്നു പോവുക. സാധാരണ ന്യൂറോബയോം 40 കൊടുത്താലും അപ്പോൾ അത്തരം രോഗങ്ങൾ നമുക്ക് മാറിക്കിട്ടാറുണ്ട്. പക്ഷേ ഈ കാല് തളർന്നു പോകുന്ന ചൂടുകൊണ്ടാകുന്ന രോഗങ്ങൾ ന്യൂറോബയോം 40 കൊടുത്താൽ പോലും നമുക്ക് മാറാറില്ല. ചൂട് അധികമായിട്ട് സഹിക്കാൻ കഴിയാതാകുമുണ്ടാകുന്ന ഓരോ രോഗങ്ങളാണ്. അപ്പോൾ പ്രത്യേകം നമ്മുടെ കൂട് പരിസരം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടിൻ്റെ മുകൾ ഭാഗം അഥവാ അതിൻ്റെ റൂഫ് എന്താണുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കോൺക്രീറ്റ് അതുപോലെ ഷീറ്റ് തുടങ്ങിയിട്ടതൊക്കെയാണെങ്കിൽ വളരെയധികം പ്രയാസമാണ്. ഓട് ഓല ഒക്കെ പ്രത്യേകിച്ച് കോഴികൾക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല. ഇനി അങ്ങനെ ഷീറ്റിട്ടവരാണെങ്കിൽ ഉൾഭാഗത്തോ പുറം ഭാഗത്തോ ഓല മേയുന്നത് വളരെയധികം നന്നായിരിക്കും. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കോഴികളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ, ചെറിയൊരു നിർദ്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത്. വേനൽക്കാലങ്ങളെക്കുറിച്ച് ഒരു ലൈവും അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചൊരു അറിവ് നേടണമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ വീഡിയോകളൊക്കെ പോയി കാണുക. അതിന് തന്നെ പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയ ഇത്തരത്തിലുള്ള ഞാനിടുന്ന വീഡിയോകൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.